ഡിയർ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കൂടെ ഡോക്ടർ നവീൻ തോമസ് ആണ്. ഡോക്ടർ നവീൻ തോമസ് ഇസ് ഓർത്തോഡോണ്ടിസ്റ്റ് വർക്കിംഗ് വിത്ത് ബ്ലൂ ബെൽ. ബ്ലൂ ബെൽ മെഡിക്കൽ സെന്ററിൽ ഇപ്പോൾ ഒരു ഫ്രീ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ബി പി, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, ബ്ലഡ് ഷുഗർ ആൻഡ് ഫ്രീ കൺസൾട്ടേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാവുന്നതാണ്. പോകേണ്ട സമയം 9:30 AM ടു 8 PM വരെ അവർ വർക്കിംഗ് ആണ്. സോ ബ്ലൂ ബെൽ മെഡിക്കൽ സെന്റർ ഇസ് നിയർ കരാമ മെട്രോ സ്റ്റേഷൻ, അലത്താർ സെന്റർ. ആൻഡ് അവിടെയാണ് ഈ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഡോക്ടറിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ, ടീത്ത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0529611333. അപ്പം ഡോക്ടർ, നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓർത്തോഡോണ്ടിസ്റ്റിനെ പറ്റിയാണ്. അപ്പം നെക്സ്റ്റ് മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ പല്ലുകൾ, വൈ ഡസ് ടൂത്ത് ബിക്കം ഇറെഗുലർ? അതൊരു ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് പലപ്പോഴും പല എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ് എന്താണെന്ന് അറിയണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ട്രീറ്റ് ചെയ്യുന്ന റിസൾട്ട്സിനെ ബാധിക്കും. അപ്പോൾ പല്ല് നിര തെറ്റുക എന്ന് പറഞ്ഞാൽ ഇറഗുലർ ടീത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ നമ്മൾ കാണുന്നത് അതൊരു പാരമ്പര്യമാണ്. ഇറ്റ്സ് എ ജെനറ്റിക് ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ പല്ലുകൾ കുട്ടികൾക്ക് അത് ജെനറ്റിക്കലി വരാൻ ഉള്ള പോസിബിലിറ്റി വെരി ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേരൻറ്റിൻ്റെ പല്ലിൻ്റെ സൈസ് അല്ലെങ്കിൽ ടൂത്ത് സൈസ് വലുതും മറ്റ് പേരൻ്റ് അല്ലെങ്കിൽ അതിൻ മോണയോ അല്ലെങ്കിൽ ജോ ചെറുതാണെങ്കിൽ ഈ വലിയ പല്ലുകൾ രണ്ട് പേരുടെയും ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വലിയ പല്ലുകളും ചെറിയ ജോയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇത്രയും പല്ലുകൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ നിരയിൽ ഇരിക്കാൻ യാതൊരു കാരണവശാലും പറ്റുകയില്ല. അപ്പോൾ വൺ ഓഫ് ദ കോസ് ഓഫ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഈസ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ജെനറ്റിക് ആയിട്ട് കിട്ടുന്ന കുറേ ട്രെയ്റ്റ്സ് ആണ്. അപ്പോൾ ഈ വലിയ പല്ലുകളും ചെറിയ ജോയും അല്ലെങ്കിൽ ചെറിയ മോണയും, അപ്പോൾ എല്ലാ പല്ലുകൾക്കും ആ സിറ്റുവേഷനിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിനകത്ത് ഒരു 90% കേസുകളും ഇങ്ങനെ വരുമ്പോൾ പല്ലിൻ്റെ അണപ്പല്ലിൻ്റെ ജസ്റ്റ് മുന്നിലുള്ള ചെറിയ അണപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ പ്രീമോളാസ്, ഇവ എടുത്തിട്ട് ഫ്രണ്ടിലുള്ള പല്ലുകൾക്ക് സ്ഥിരമായ ഒരു നല്ല പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 പല്ലുകൾ എടുത്തിട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാ പല്ലുകൾക്കും ഇരിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ ഫ്രണ്ടിലുള്ള പല്ലുകളുടെ ഭംഗിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനാണ്. പിന്നെ ചില കോസസ് എന്താണെന്ന് ചോദിച്ചാൽ ഹാബിറ്റ്സ്. ഇപ്പം നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ചില ഹാബിറ്റ്സ് ഉണ്ട്. നെയിൽ ബൈറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ തംസക്കിങ് കൊച്ചിലെ വിരൽ കുടിക്കുക എന്ന് പറയുന്നത്, ഇത് വളരെ പേരൻസ് അധികം നോട്ടീസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ഈ പെർമനൻറ്റ് ടീത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ പല്ലുകൾ വരുന്ന സമയത്ത് ഈ കൈ കുടിക്കുന്ന ഒരു കുട്ടിക്ക് ആ പല്ലുകളുടെ മുന്നോട്ട് പൊങ്ങിപ്പോകാനോ അല്ലെങ്കിൽ അത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വരാൻ ഈ കൈയുടെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ അബ്നോർമൽ പ്രഷർ ഹാബിറ്റ്സ് കൊണ്ട് ഈ പല്ലുകൾ കറക്റ്റ് പൊസിഷനിൽ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഉള്ളതാണ് മൗത്ത് ബ്രീതിങ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ശ്വാസം വായിൽ കൂടെ അധികം എടുക്കാറില്ല. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അണ്ടർ ഹെവി സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിലാണ് വായിൽ കൂടെ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ മൂക്കിൻ്റെ പാലം എന്ന് പറഞ്ഞാൽ നേസൽ സെപ്റ്റൻ, മൂക്കിൻ്റെ പാലത്തിനുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ മൂക്കിനകത്ത് ദശ വളരുക, നേസൽ പോളിപ്പ്, അല്ലെങ്കിൽ ഈ ചില സാഹചര്യത്തിൽ അഡിനോയിഡ്സ് എന്ന് പറയും, ടോൺസിലൈറ്റിസ്, ഇതെല്ലാം കാരണം കൊണ്ട് ഒരാൾ വായിൽ കൂടെ മൗത്ത് ബ്രീതിങ് കൂടുതലായിട്ട് ശ്വസിച്ചാൽ വാ അല്ലെങ്കിൽ എപ്പോഴും തുറന്നിരിക്കുന്നു, ചുണ്ടുകൾ തമ്മിൽ കൂട്ടി അടുക്കാൻ പറ്റാത്ത കാരണം ഒരു പല്ലുകൾ മുന്നോട്ട് പൊങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഈ പറയുന്ന ഹാബിറ്റ്സ് എത്രയും പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യണം. അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനായിട്ട് ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ തംസക്കിങ് എന്ന് പറയുന്ന ഹാബിറ്റ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒരു കുട്ടി ചില സാഹചര്യത്തിൽ ഭയങ്കര സ്ട്രെസ്ഡോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയോ ആങ്സൈറ്റിയോ ഉള്ള കുട്ടികളിൽ തംസക്കിങ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിന് ഈവൻ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണം.
പിന്നെ നമ്മളുടെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ഒരു തം ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കയ്യിലെ ഒരു വിരലിൽ ഒരു ക്യാപ്പ് കൊടുക്കുക, അതായത് അതിന് പറയുന്നത് റിമൈൻഡർ തെറാപ്പി എന്ന്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും അത് കൈ വായിൽ വെക്കുമ്പോൾ ആ ക്യാപ്പ് കാരണം അതിനകത്തുനിന്ന് ഒരു ഒരു അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഇത് കാണും. അത് ഹലോ 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 യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ചിത്ര എന്നാണ്. ചിത്ര, ഡോക്ടർ നവീൻ തോമസ് ആണ്, ബ്ലൂ ബെൽ മെഡിക്കൽ സെന്ററിൽ സംസാരിച്ചു. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിട്ടാ സംസാരിക്കണ. അവൾ 7 ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ. അപ്പൊ ഫ്രണ്ടിലത്തെ 2-4 teeth പോയിട്ടുണ്ട്, മോളിലും താഴെയും. ഓക്കെ. അപ്പൊ മോളിലത്തെ പല്ല് വരുമ്പോ ഫ്രണ്ടിലത്തെ 2 teeth നല്ല ഗ്യാപ്പ് കിട്ടാ വരുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പൊ അതിന്റെ സൈഡിലത്തെ ടീത്ത് വരാൻ ഇപ്പൊ സ്ഥലമില്ല. ആക്ച്വലി ഇങ്ങനത്തെ കേസുകൾ നമ്മള് പേഷ്യന്റിനെ ശരിക്കും കണ്ടെങ്കിലേ കറക്റ്റായിട്ട് ഒരു ഡയഗ്നോസിസ് വരാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇതിന് പറയുന്നത് ട്രാൻസിയൻ മാലക്ലൂഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു 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 പല്ലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അത് ബാക്കി വരുന്ന പുറകിലുള്ള പല്ലുകൾ ഇറങ്ങി വരുമ്പോൾ ഈ ഗ്യാപ്പ് താൽക്കാലികമായിട്ട് അടയും. ഇത് സർവ്വസാധാരണമാണ്, എല്ലാവർക്കും ഇത് കാണണമെന്നില്ല. എന്നാലും മെജോറിറ്റി ആൾക്കാർക്കും ഈ ഇതിന് പറയുന്ന ട്രാൻസിയൻ മാലക്ലൂഷൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ്. ഇത് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടാലും ആ ഡെൻറ്റിസ്റ്റ് ഡെഫിനറ്റ്ലി ഇത് ട്രാൻസിയൻ മാലക്ലൂഷൻ ആണെന്നുള്ള നിഗമനത്തിലെത്തിയാൽ അദ്ദേഹം ഇതിനെ ഇടയ്ക്ക് നിങ്ങൾ പീരിയോഡിക്കലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള പല്ലുകൾ ഇറങ്ങി വരുമ്പോൾ ഈ ഫ്രണ്ടിലെ ഗ്യാപ്പ് താനെ അടയുമോ എന്നുള്ളത് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് ഇങ്ങനത്തെ ട്രാൻസിയൻ മാലക്ലൂഷനിൽ ഏറ്റവും നല്ല ചികിത്സ. ഓക്കെ. അപ്പോ അപ്പോ ഡോക്ടർ, ഇപ്പോ അതിന്റെ സൈഡിലുള്ള പല്ലൊക്കെ ഇറങ്ങി വരുമ്പോ എങ്ങനെ ഈ ഗ്യാപ്പ് അടയിക്കുക എന്ന് അപ്പോ ഡോക്ടറിനെ കാണണം? അല്ലല്ല, ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു പീരിയോഡിക് ചെക്കപ്പ് ആണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കണ്ടാൽ തന്നെ ആ ഡോക്ടറിനെ നാച്ചുറലി ഇത് ഈ അഡ്വൈസ് തന്നെ ആയിരിക്കും ആ ഡോക്ടർ തരുന്നത്. വൺസ് ഇൻ 6 മന്ത്സ് അല്ലെങ്കിൽ ആ ഒരു കാലയളവിനുള്ളിൽ ഇടയ്ക്ക് വീണ്ടും ഈ ഡോക്ടറെ കാണുക തന്നെ ചെയ്യണം. അപ്പോൾ ആ ഡോക്ടർ അത്യാവശ്യം ഈ പറയുന്ന പോലെ പല്ലിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും. ഈ ബാക്കിയുള്ള പല്ലുകൾ അതിൻ്റെ എത്രത്തോളം അത് ഇറങ്ങി വരാൻ വന്നാൽ ഈ ഫ്രണ്ടിലെ ഗ്യാപ്പ് എത്രത്തോളം അത് അടയും എന്നുള്ള കുറച്ച് ഡയഗ്നോസ്റ്റിക് റെക്കോർഡ്സും ഒക്കെ എടുത്തിട്ട് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് ഇതിനകത്ത് സാധാരണയായി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക് റിവ്യൂവിന് ഉള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കണം. അതെ, തീർച്ചയായും ഒരു ജനറൽ ഡെന്റിസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം ഈ പറയുന്ന എപ്പോഴും ഒരു ഡെന്റിസ്റ്റ് ആണ് ഒരു പേഷ്യന്റിനെ ആദ്യമേ കാണുന്നത്. ഇപ്പം അത് കമ്പി അല്ലെങ്കിൽ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് വേണോ എന്നുള്ളത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഡെന്റിസ്റ്റിന് റെഫർ ചെയ്ത് വരുമ്പോഴാണ് അത് ഓർത്തഡോണ്ടിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ ഇത് ഒരു ഡെന്റിസ്റ്റിന് മനസ്സിലാക്കി എടുത്ത് അതിൻ്റെ ഡയഗ്നോസിസിൽ എത്താൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ട്രാൻസിയൻ്റ് മാലക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കാലോചിതമായി മാറാൻ നല്ല രീതിയിലേക്ക് മാറാനായിട്ട് സാധ്യതയുള്ള ചില നിരതെറ്റല്. അതെ 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 അതെ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇറെഗുലർ ടീത്തിനെ പറ്റിയാണ്. അത് ഒരു ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഒരു ടൈം, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. കൊച്ചിലെ തൊട്ട് കുറെ ഹാബിറ്റ്സ് ആണ് അത് ഡെവലപ്പ് ആകുന്നത്. അതുപോലെ തന്നെ അതിന് ട്രീറ്റ്മെന്റ് എത്ര സമയം, എത്ര ഡ്യൂറേഷൻ ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ്, ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ ആക്ച്വലി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് കോംപ്ലക്സിറ്റി പോലെ ഇരിക്കും. അത് എല്ലാ വൈദ്യശാസ്ത്ര ഫീൽഡിലും ബാധിക്കുന്ന പോലെ തന്നെ മോർ ദ കോംപ്ലിക്കേറ്റഡ് ദ മാലക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പല്ലുകളുടെ നിരതെറ്റിൽ മാത്രമല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ താടിയെല്ലിൻ്റെയും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഒരു 2 ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഹാബിറ്റ്സ് ആണെങ്കിൽ ഹാബിറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ട് ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ തം സക്കിംഗ് ആയിട്ടൊരു ഒരു ഹാബിറ്റ് പ്രൊലോങ്ഡ് ആയിട്ട് തം സക്കിംഗ് ഉള്ളതാണെങ്കിൽ ആദ്യമേ കുറച്ച് നാൾ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തം ക്യാപ്പ് അല്ലെങ്കിൽ വിരലിൽ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ചികിത്സ കുറച്ച് നാളത്തേക്ക് ചെയ്ത് ഈ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ ഒരു ചിലപ്പോൾ ഒരു 6 to 8 months വരെ ഒക്കെ നീണ്ടു പോയേക്കാം. അപ്പോൾ ഈ 8 months ഹാബിറ്റ് ബ്രേക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ ഹാബിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മാലൊക്ലൂഷൻ കഴിഞ്ഞാൽ ഈ നേരത്തെ ഇത് തംസക്കിംഗ് കൊണ്ടുണ്ടായ പല്ലിൻ്റെ നിരതെറ്റിലോ പൊങ്ങിയിരിക്കുന്നതോ ഉള്ള അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫേസിൽ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞാൽ പല്ലേല് സ്ഥിരമായിട്ട് കടിപ്പിച്ചിട്ടുള്ള കമ്പി വെച്ച് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്. പിന്നെ റീസെന്റ് ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരിയും നമ്മൾ കാണുന്നത് പണ്ടത്തേക്കാൾ പോപ്പുലേഷൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഈസ് ബിക്കമിങ് ഏജ്ഡ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരായിരിക്കും ഇനിയും നമ്മുടെ കൂടുതൽ പോപ്പുലേഷൻ എന്നുള്ളത് പല ഒരു ഫാക്റ്റാണ്. അപ്പം ഇനി ഓർത്തഡോണിക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ കൂടുതലും പ്രായമുള്ള ആൾക്കാരായിരിക്കാം ഇതിനകത്ത് കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർ ചികിത്സ ചെയ്യുമ്പോൾ അവർക്ക് ഈ പല്ലിൽ കമ്പി ഇട്ടതായിട്ട് അറിയാതെ എന്തെങ്കിലും അല്ലെങ്കിൽ അത്ര കോൺസെപ്റ്റ് അത്ര ക്ലിയറായിട്ട് കമ്പിയുടെ ഒരു വിസിബിലിറ്റി കുറഞ്ഞ ഒരു ചികിത്സയായിരിക്കാം അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ട് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കാലമായിട്ടുണ്ട്. സെറാമിക് ബ്രാക്കറ്റ്സ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ടൂത്ത് കളേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ ബ്രേസസ് ഒരു ടൂത്തിൻ്റെ കളറുമായിട്ട് മാച്ചിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത്ര പെട്ടെന്ന് ഒരു വ്യക്തി കമ്പി ഇട്ടതായിട്ടോ അല്ലെങ്കിൽ ബ്രേസസ് ഇട്ടതായിട്ടോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതാണ് ഇനിയും കൂടുതലായിട്ടും അഡൽസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഈ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഈ ഒരുപാട് ചെക്കപ്സും അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പല പെയിനും അതൊക്കെ കുറേ കൂടെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഇൻവിസ് അലൈൻ പറഞ്ഞൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്രേസസ് അല്ല, കുറേ സെറ്റ് ഇതുപോലെ ക്ലിപ്പുകൾ നമ്മൾ ഓരോ സ്റ്റേജ് അനുസരിച്ച് മാറി മാറി ഇട്ടിട്ട് അത് ആ പല്ലിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രേസസ് ഇടുന്നില്ല, ചില ക്ലിപ്പുകൾ ഇങ്ങനെ ഓരോ കാലത്തിലിങ്ങനെ പല്ല് നീങ്ങുന്നതനുസരിച്ച് മാറി മാറി ഇട്ടിട്ട് ചെയ്യുന്നതാണ് വേറൊരു പുതിയ ഡെവലപ്മെൻറ്റ്. പിന്നെ പല്ലിൻ്റെ പിൻഭാഗത്ത് എന്ന് പറഞ്ഞാൽ കമ്പി ഈ ഫ്രണ്ടിലെ ഉള്ള കമ്പി പല്ലിൻ്റെ ബിഹൈൻഡ് ദ ലിംഗ്വൽ സൈഡ് എന്ന് പറയും, നാക്കുമായിട്ട് ചേർന്നിരിക്കുന്ന സൈഡിൽ ബ്രേസസ് ഇടുന്ന ഒരു ടെക്നോളജിയാണ് ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന മാതിരി ബ്രേസസ് ഇട്ടതായിട്ടേ ആർക്കും കണ്ടുപിടിക്കാനൊക്കെയില്ല. അത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വലിയ ടോപ്പ് ലെവൽ ഫിലിം സ്റ്റാർസും ഒക്കെയാണ് ഇങ്ങനെ ലിംഗ്വൽ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിരക്കുകളിലൊന്നും ഇപ്പോഴും ഹൈ എൻഡിലാണ്. ആസ് കൂടുതൽ ആൾക്കാർ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ സംഭവിച്ചതുപോലെ ഒരു ഗ്രാജുവലി ഒരു കോസ്റ്റ് അതിൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? തീർച്ചയായും. ഈ ട്രീറ്റ്മെൻറ്റിൽ എടുക്കുന്നതിന് മുമ്പേ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ഒരു പേഷ്യൻ്റ് സ്വയം ഇൻട്രസ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ബ്രേസസ് ഒരിക്കലും ഒരു കംഫർട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുകയില്ല. ആദ്യത്തെ ഇനീഷ്യൽ ഒരു പീരിയഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ ഒരു മാസം നമ്മൾക്ക് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും താല്പര്യവും വേണം. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചുണ്ട് മുറിയുക അല്ലെങ്കിൽ ബ്രേസസ് കട്ടിയായിട്ടുള്ള ആഹാരം കടിച്ച് ബ്രേസസ് ബ്രേക്ക് ആകുക അല്ലെങ്കിൽ അങ്ങനത്തെ, പിന്നെ ബ്രേസസ് ടൈറ്റൻ ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ പെയിൻ വരാം. അപ്പോൾ ഇതെല്ലാം ഒരു ഇനീഷ്യൽ ഫേസ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു ബ്രേസസ് അല്ലെങ്കിൽ ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഡെഫിനറ്റ്ലി ഹാർഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം.
എന്നുപറഞ്ഞാൽ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഹെവി ബൈറ്റിംഗ് ഫോഴ്സ് വന്നാൽ ബ്രേസസ് ഡിസ്ലോജ്ഡ് ആയി പോകാം. സെക്കൻഡ് തിങ് ബ്രഷിങ് കമ്പൽസറിയാണ്, കമ്പൽസറി നൈറ്റ് ബ്രഷിങ് വേണം. എന്ന് പറഞ്ഞാൽ രണ്ട് നേരം കമ്പൽസറി ആയിട്ട് ബ്രഷ് ചെയ്യണം, മൗത്ത് വാഷസ് ഉപയോഗിക്കണം, ഫ്ലോസസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കണം. അപ്പോൾ ഓറൽ ഹൈജീൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്തെങ്കിലേ അത് അസോസിയേറ്റഡ് ആയിട്ട് വേറെ ഡാമേജസ് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ കമ്പികളുടെ ഇടയിലൊക്കെ ഫുഡും മറ്റ് പദാർത്ഥങ്ങളൊക്കെ കയറിയിരുന്ന് മോണയ്ക്ക് കാര്യമായ ദോഷം വരാറുണ്ട്. പിന്നെ ഒരു ചില കോണ്ടാക്ട് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത്ലറ്റിക്സിലോ അല്ലെങ്കിൽ ബോക്സിങ് അങ്ങനത്തെയൊക്കെ സ്പോർട്സ് അങ്ങനെ അവർക്ക് ഈ പറയുന്ന വരി ഒരു മൗത്ത് ഗാർഡ് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഹെവി ഇമ്പാക്റ്റ് കൊണ്ട് ചിലപ്പോൾ ബ്രേസസിലെ ഡിസ്ലോജ് ആയാൽ അത് ചിലപ്പോൾ മോണയ്ക്കും ചുണ്ടിനകത്തുമൊക്കെ നല്ല ഒരു വ്രണം അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മെഡിക്കൽ സെന്ററുടെ പേര് പറയൂ, എന്താണ് പേരെന്താണ്? ഓക്കെ സിരാജ്, ചോദ്യം ചോദിച്ചു. പിന്നെ പല കലുപ്പമാണെന്ന് അറിയില്ല, ഏകദേശം 10 വർഷം തോന്നായി. അതിന് മുമ്പിൽ ഞാൻ പല്ല് നന്നായിട്ട് കറക്റ്റിട്ടുണ്ട്. അപ്പൊ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഡോക്ടറൊക്കെ അടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന്റെ നെറുകൾ കട്ടായിട്ടുണ്ട്, അതിനെ റിക്കറൻ ചെയ്തിട്ട് നമുക്ക് കോട്ടിംഗ് എന്ന് പറഞ്ഞു. ഇത് കോട്ടിംഗ് അല്ലാണ്ട് ഇതിന്റെ കളർ വ്യത്യാസം വരാൻ വേണ്ടി പ്യുവർ വൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് വേറെ വല്ലതും ഉണ്ടാകും കട്ടായിട്ടുണ്ട് പറഞ്ഞു. ആ ഓക്കെ, ഇത് ദന്തനിര അല്ലെങ്കിൽ ഓർത്തഡോണിക്സ് ആയിട്ട് കണക്റ്റഡ് അല്ല, ഇത് എൻഡോഡോണ്ടിക്സ് എന്നൊരു ഫീൽഡാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു ഇപ്പോഴത്തെ ഒരു സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ അതിനകത്തോട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്നത് ഈ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന പല്ലുകൾക്ക് നിറവ്യത്യാസം വരുന്നത് സർവ്വസാധാരണമാണ്. എന്ന് പറഞ്ഞാൽ ആ ടൂത്ത് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഞരമ്പും അതിനകത്തുണ്ടായ രക്തക്കൊഴലുകളെല്ലാം എടുത്ത് കളയുമ്പോൾ ആ പല്ല് ഒരു നിർജീവമാകാറുണ്ട്, എന്ന് പറഞ്ഞാൽ ഡെഡാണ്. അപ്പം ഡെഡായി ഇരിക്കുന്ന ടൂത്തുകൾക്ക് ഒരു കളർ വേരിയേഷൻ സർവ്വസാധാരണമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ഡെഫിനറ്റ്ലി റൂട്ട് കനാൽ ട്രീറ്റഡ് ടീത്ത് ഷുഡ് ബി ഫോളോഡ് ബൈ ഒരു ക്രൗൺ, എന്ന് പറഞ്ഞാൽ ക്യാപ്പ് പല്ല്, എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ്. ബിക്കോസ് പല്ല് നമ്മൾ അതിൽ മടി കാണിക്കാതെ ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഉള്ളിൽ അതിനൊരു ക്യാപ്പ് വെച്ചാൽ, ഇല്ലെങ്കിൽ പല്ലുകൾക്ക് ഇതുപോലെ ക്ഷതം വന്നാൽ അത് വീണ്ടും വളരെയധികം ഫിക്സഡായിട്ട് തന്നെ ഇടണം. അതെ അതെ, ഫിക്സഡായിട്ട് ഇടുന്ന കാര്യമാണ്, അതിനകത്ത് റിമൂവബിൾ ഓപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്പ് നമ്മുടെ സ്ഥിരമായി ഫിക്സഡായിട്ട് ഈ ഒരു പല്ല് സിമെന്റ് ഉണ്ട്, ആ സിമെന്റുമായിട്ട് അത് കണക്ട് ചെയ്ത് വെക്കണ്ട. അപ്പൊ ഇതില് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ചാല് റൂട്ട് കനാൽ ചെയ്ത് കഴിയുമ്പോൾ വേദന അങ്ങ് മാറും, പല്ലിന്റെ വേദന മാറും. പിന്നെ ക്രൗൺ വെക്കുന്ന കാര്യത്തില് പേഷ്യൻസ് എല്ലാവരും ഒരു മടി കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പല്ല് ചിലപ്പോൾ തവിട് പൊടിയായിട്ട് അങ്ങ് പോകാറാണ് സാധ്യത. പിന്നെ ഇത് ഈ ചെയ്ത ട്രീറ്റ്മെന്റ് എല്ലാം വേസ്റ്റ് ആയി പോകും, അതുകൊണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഒരു ക്രൗൺ വെക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സ്പെൻസീവിന്റെ കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ, അതിപ്പോൾ പലയിടത്തും എക്സ്പെൻസ് ഒരു മിഥ്യയാണ്, ഒരു ഫോൾസ് നോഷൻ ആണ്. ഡെന്റൽ ചികിത്സ റേറ്റുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു ക്ലിനിക്കിൽ പോയി അതിൻ്റെ റേറ്റും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നാട്ടിൽ ചെയ്യണോ അതോ വിദേശത്ത് എവിടെയെങ്കിലും ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് വരിക. പിന്നെ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഓർത്തോഡോണ്ടിസ്റ്റ് ട്രീറ്റ്മെന്റിനെ പറ്റിയാണ്. പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നമുക്ക് റിസൾട്ട്, അത് നമ്മൾ ഇത്ര ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് ഇത്ര ക്യാഷ് എല്ലാം കൊടുത്തിട്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് അത് ഹൗ
how long it stays or it changes over time എങ്ങനെയാണ് അതൊരു വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ് ബിക്കോസ് ഈ ഒരു ആസ്പെക്റ്റിൽ എപ്പോഴും ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻ തന്നെ പോകാറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ചില കേസുകൾ നമ്മൾ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ റീറ്റെയ്നർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പറയുകയാണെങ്കിൽ ഒരു ഒറ്റക്കമ്പി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചികിത്സ കഴിഞ്ഞു ഞാൻ രണ്ട് വർഷം അല്ലെ പോട്ടെ കുറേ നാളായിട്ട് ഈ ചികിത്സ ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒന്നും വരില്ല എന്ന് ചിന്തിക്കുന്നത് അതൊരു തെറ്റായ ധാരണയാണ് ഈ ചികിത്സ പല്ലുകൾ എപ്പോഴും അതിൻ്റെ ചെറിയ തോതിൽ പണ്ടത്തെ പോലെ അല്ല ചെറിയ തോതിൽ അതിൻ്റെ നിര തെറ്റി പോകാറുണ്ട് അത് ട്രീറ്റ്മെൻറ്റിൻ്റെ എററോ അല്ലെങ്കിലൊന്നും അല്ല അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പേഷ്യൻസ് റീറ്റെയ്നർ ഇടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ റീറ്റെയ്നർ ഡിപ്പെൻസ് ഓൺ എത്രത്തോളം ഇത് തിരിച്ചു വരും അനുസരിച്ചിരിക്കും ചില സാഹചര്യങ്ങളിൽ ഇൻഡെഫിനിറ്റ് റിട്ടൻഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ രാത്രികാലങ്ങളിൽ ഈ റീറ്റെയ്നർ ഇടാൻ ഒരു ഡോക്ടർ ചിലപ്പോൾ ഇൻഡെഫിനിറ്റായിട്ട് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കേസുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത് ഈ ഹാബിറ്റ്സ് ഈ ഹാബിറ്റ്സ് ചിലപ്പോൾ പല സാഹചര്യത്തിലെയും നേരത്തെ പറഞ്ഞ പോലെ മൗത്ത് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ വായിക്കൂടെ ഉള്ള ശ്വാസം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പം ഈ അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ഡോക്ടറിന് ഒരു മെഡിക്കൽ ഡോക്ടറിന് പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹാബിറ്റ് ഫുള്ളി കറക്റ്റഡ് അല്ലെങ്കിൽ ഈ കമ്പിയിട്ട് പല്ല് നിരയാക്കിയാൽ പോലും കറക്റ്റ് നിരയിലായാലും ഈ ഹാബിറ്റ് പെർസിസ്റ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് അതിന് ഹൈ ചാൻസ് ഓഫ് റിലാപ്സ് ഉണ്ട് അതൊരു ഒരു ട്രീറ്റ്മെൻറ്റ് എററായിട്ട് കൺസിഡർ ചെയ്യുന്നത് വളരെ തെറ്റാണ് അതിനെ അതിൻ്റെ വാട്ട് ഈസ് ദ ഒരു ഓർത്തഡോണ്ടിസ്റ്റുമായിട്ട് സംസാരിച്ച അത് പലപ്പോഴും ഡോക്ടറിന് അത്ര ഡെപ്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യമുണ്ട് പക്ഷേ എന്നാലും ഒരു ചികിത്സ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ അത് എത്രത്തോളം അതിൻ്റെ റിട്ടൻഷനിൽ കെയർ ചെയ്യണമെന്ന് ഡെഫിനറ്റ്ലി ഒരു ഓർത്തഡോണ്ടിസ്റ്റ് പറയേണ്ട ബാധ്യതയുണ്ട് ഇത് ഈ കുട്ടിയുടെ പല്ലുകളെല്ലാം നേരെ തെറ്റിയിരുന്നതാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പല്ലുകൾ നമ്മൾ എടുത്തു അപ്പം ഇതിനകത്തെ പല്ലിൻ്റെ അകത്തെ കുറേ പിക്ചേഴ്സാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കുറെ പല്ലുകളെല്ലാം നിര തെറ്റിയിരുന്നു ഇറഗുലർ ആയിരുന്നു അവയെല്ലാം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നാല് പല്ല് എടുക്കേണ്ടി വന്നു അപ്പം നാല് പല്ല് ഈ മോളാറിൻ്റെ ജസ്റ്റ് മുന്നിലുള്ള പ്രീ മോളാർ എന്ന് പറഞ്ഞാൽ ചെറിയ അണപ്പല്ലെന്ന് പറയും ആ പല്ല് എടുത്തിട്ടാണ് ഇതിനെ എല്ലാം അതിൻ്റെ കറക്റ്റ് പൊസിഷനിലാക്കിയത് അതേപോലെ തന്നെ ഈ വ്യക്തിക്കും ഇതേ പ്രോബ്ലം ആയിരുന്നു പല്ലെല്ലാം നിര തെറ്റി ഇതേ ഇദ്ദേഹത്തിനും ഇതേപോലെ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ട വന്നു പിന്നെ ഇതേപോലെ നിര തെറ്റിയ കുറേ പേഷ്യൻസ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ അതെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയാം പിന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്മൈൽ ആണ് എന്തായാലും ഡോക്ടർ താങ്ക് യു വെരി മച്ച് ആൻഡ് നല്ലൊരു നോളജബിൾ എപ്പിസോഡ് ആയിരുന്നു ആൻഡ് കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് റെഗുലർ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഡെൻറ്റിസ്റ്റ് കൂടെ വേണം ആഫ്റ്റർ ദിസ് പ്രോഗ്രാം ആയി ഞാൻ എന്തായാലും എൻ്റെ ഡെൻറ്റിസ്റ്റ് അടുത്ത് പോകാൻ ട്രീറ്റ്മെൻറ്റ് റെഗുലർ ചെക്കപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ പോവാ ആൻഡ് പോകാനുള്ള ഏറ്റവും നല്ല സ്ഥലം ബ്ലൂ ബെൽ മെഡിക്കൽ സെൻറ്റർ ആണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബ്ലൂ ബെൽ മെഡിക്കൽ സെൻറ്ററിൽ ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ ബി പി ഷുഗർ കൊളസ്ട്രോൾ ആൻഡ് യൂറിക് ആസിഡ് ഫ്രീ ചെക്കപ്പ് ഉണ്ട് അവിടെ മെഡിക്കൽ ചെക്കപ്പ് ആണ് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ഫ്രം 9:30 AM ടു 8 PM ആണ് ടൈമിംഗ് അത് 31st August വരെ ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ പോവാം ഇറ്റ്സ് നിയർ കരാമ മെട്രോ സ്റ്റേഷൻ അലത്താർ സെൻറ്റർ ദ ബ്ലൂ ബെൽ മെഡിക്കൽ സെൻറ്റർ So Dr. Naveen Thomas, thank you very much and nice talking to you. Okay, welcome. Thank you very much. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ പൂർത്തിയാക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം സോ ശുഭരാത്രി